السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്ന ഒരു ടെസ്റ്റ് മെസ്സേജ്, ദയവ് ചെയ്ത് ഇത് കിട്ടുന്നവർ മുഴുവനായും വായിക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യം അവസാനം ഇതെല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക, ഒരു നഷ്ടവും വരാനല്ല, ലാഭം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മുടെ പല സുഹൃത്തുക്കളും അയച്ചു തന്നു വായിച്ചു നോക്കാനും പ്രതികരിക്കാനും വേണ്ടി. ഇതില് അന്ത്യനാള് സംഭവിക്കുന്നതിന് സംബന്ധിച്ചും അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുമാണ് ഈ ടെസ്റ്റ് ഉള്ളത്. ഇതില് കുറെ കുറഞ്ഞ സത്യങ്ങളും അതിലേറെ കളവുകളും ഭാവനകളുമൊക്കെ നിറച്ച് അന്ത്യനാളിത തൊട്ടടുത്ത് വന്നു നിൽക്കുന്നു. അതിന്റെ ഡേറ്റ് വരെ കൃത്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇസ്ലാം സ്വീകരിക്കണമെന്നും എല്ലാവരും നമസ്കാരം വിഭാഗത്തുക്കൾ നിർവഹിച്ച് ആരാധനയിൽ മുഴുകണമെന്നും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ആമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം, വിശദമായി നമുക്ക് പറയാൻ സമയമല്ല. ഇതേപോലെ അന്ത്യനാൾ പ്രവചിക്കുന്ന പല സ്വപ്നങ്ങളും കഥകളുമൊക്കെ മുമ്പും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ വരുന്നതിന് മുമ്പ്, ഇന്റർനെറ്റും മറ്റു സർവീസുകളും സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, മദീനയിലെ പള്ളിയിൽ ഉറങ്ങുകയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ സ്വപ്നം കണ്ട ഒരു കഥ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ ആളുകൾക്കറിയാൻ നോട്ടീസായിട്ട് അത് വിതരണം ചെയ്തു കഴിഞ്ഞിരുന്നു എല്ലായിടത്തും. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഇന്ന ദിവസം അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടതും അന്ത്യനാള് ഇന്ന ദിവസം സംഭവിക്കുമെന്ന് റസൂല് പറഞ്ഞതുമൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളാണ് അത്. എന്നിട്ട് ആ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണമെന്നും, വിതരണം ചെയ്യാതിരുന്നാൽ വിദേശയാത്ര മുടങ്ങും, സാമ്പത്തിക നഷ്ടമുണ്ടാകും, അപകടം സംഭവിക്കും, മക്കൾ അപകടത്തിൽ മരിച്ചു പോകും എന്നൊക്കെ പറയുന്ന പേടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളും ആളുകൾ അത് 100 നോട്ടീസ് അടിക്കും, 200 അങ്ങനെ പ്രചരിച്ചു വന്നിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള ഇതിനെ സംബന്ധിച്ച് നൽകിയ ഫത്വയില് അങ്ങനെ ഒരാളില്ല എന്നും കദീബാണ് കളവാണ് പറയുന്നതെന്നും അദ്ദേഹം ഫത്വ നൽകുന്നുണ്ട്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ളയുടെ ഫത്വ ഇല്ലെങ്കിലും നമ്മെ സംബന്ധിച്ച് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അന്ത്യനാളിന്റെ കാര്യത്തിൽ ഒരാൾക്കും ഒന്നും പ്രവചിക്കാൻ കഴിയുന്നതല്ല, ആര് സ്വപ്നം കണ്ടാലും കാര്യമില്ല, ഒരു സ്വപ്നവും സ്വീകാര്യമായ വിഷയമല്ല അത് എന്നുള്ളത്. വേറെ ഒരു ഓർമ്മയിൽ വരുന്നത്, ഫ്രാൻസില് വേറെ ഏതോ ഒരു പ്രാദേശിക മതത്തിന്റെ ആളുകൾ അതിന്റെ ആചാര്യൻ ഇങ്ങനെ അന്ത്യനാളിനെ സംബന്ധിച്ച് പ്രവചിക്കുകയും ആളുകളോടൊക്കെ ആ ദിവസം വരുന്നതിന് മുമ്പായിക്കൊണ്ട് സുഖലോലുപരായി ജീവിക്കാനും നിർദ്ദേശിച്ച് അവരവരാടുമാടുകളെയൊക്കെ വിറ്റ് ഇഷ്ടം പോലെ ദൂർത്തടിച്ച് തോന്നിയവാസികളായി ജീവിച്ചു. കാരണം എല്ലാം നഷ്ടപ്പെടുകയാണ്, ജീവിതം അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്നത് ജീവിതത്തിൽ മുതലാക്കുക എന്ന നിലയ്ക്ക് അവരത് ആസ്വദിച്ച് ജീവിച്ചു. ആ കാലവും കഴിഞ്ഞുപോയി, അന്നും അന്ത്യനാൾ സംഭവിച്ചില്ല. ഇതിനൊക്കെ ഒരു കാരണം അന്ത്യനാൾ ഉണ്ടാവില്ല എന്നതല്ല, ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന്, ഭൂമിക്കും സംവിധാനത്തിനും ഒക്കെ ഒരു അന്ത്യമുണ്ടാകും. അത് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തർക്കമില്ലാത്ത രീതിയിൽ പ്രഖ്യാപിച്ച കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. ഭൗതിക ശാസ്ത്രവും ഇതിന്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്ന ചില നിഗമനങ്ങൾ നടത്തുന്നുണ്ട്. ഖണ്ഡിതമായിട്ട് അവർക്കൊന്നും പറയാൻ കഴിയില്ല, പറഞ്ഞിട്ടില്ല. നമ്മൾ അതിൽ നിന്ന് ഊഹിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതെന്തോ ആട്ടെ, നമ്മൾ ഖുർആനും ഹദീസും ആ വിഷയം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ആ സംഭവമുണ്ട് എന്നല്ലാതെ എന്നാണ് ആ സംഭവം നടക്കുന്നത് എന്ന് കണിശപ്പെടുത്തി ഖുർആനും ഹദീസും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നിട്ടില്ല എന്നല്ല, അതിന്റെ ഡേറ്റ് അന്വേഷിക്കുന്നത് പോലും ശരിയായ ഒരു രീതിയല്ല എന്നാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. കാരണം ഈ യസ്അലൂനകനി സായ്യാന മുർസാഹ, അവർ നിന്നോട് ചോദിക്കുന്നു എന്നാണ് ഇത് അവസാനിക്കുന്നത്, ഇതിന്റെ കലാശം എന്നാണ് ചോദിക്കുന്നു. ഫീമാൻതമി നിക്ര, നീ അത് പറയേണ്ട ആളല്ല. ഇലാ റബ്ബിക്ക മുൻതഹാഹ, അത് നിന്റെ റബ്ബിന്റെ അടുക്കിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇന്നമാനത്തെ മുൻതിറു മൻ യഖ്ഷാഹ, അതിന് ഭയപ്പെടുന്നവരെ താക്കി നൽകുക എന്നത് മാത്രമാണ്
നിന്റെ ജോലി ഇന്നമായിരുന്നു ഇൽമുഹായിന്തല്ല വേറെ ആയത്ത് അതിന്റെ വിഷയത്തിലുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കലാണ് ഒമായിരിക്കലായത്തൂന് ഖരീബ ചിലപ്പോൾ അടുത്ത് സംഭവിച്ചേക്കാം. അപ്പൊ അത് അന്വേഷിക്കേണ്ട പണിയല്ല വേണ്ടത്, മറിച്ച് അതിനു വേണ്ടി അത് സംഭവിക്കുമ്പോഴേക്ക് അതിന്റെ ഡേറ്റ് കൃത്യമാക്കുകയല്ല, അത് സംഭവിക്കുമ്പോഴേക്ക് നമ്മൾ പരലോകത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കണമെന്ന ആശയമാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ക്ലിപ്തപ്പെടുത്തി പറയുകയാണ്, എന്റെ സമുദായം 1500 വർഷം ഖബറിൽ കിടക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു കളവ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞതായിട്ട് ഖുർആനിലില്ല, സഹീഹായ ഹദീസിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് 1442 റസൂൽ മരിച്ചിട്ട്, 42 ഇപ്പോഴത്തെ ഹിജ്റ വർഷം, ഹിജ്റ വർഷം 1442 നമ്മൾ കൃത്യം കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയും 1500 വർഷമാണ് എങ്കിൽ, അങ്ങനെ കൃത്യം കണക്ക് കൂട്ടി ഡേറ്റ് നിശ്ചയിക്കാൻ കഴിയുന്ന, കാരണം അത്രയും അക്യുറേറ്റ് ആണ് ഈ ദിവസങ്ങളുടെ എണ്ണം, റസൂല് ഖബറിൽ കിടന്ന അന്ന് മുതൽ 1500 വർഷം കണക്ക് കൂട്ടിയെടുത്താൽ കൃത്യം ഡേറ്റും ദിവസമൊക്കെ കിട്ടും. അങ്ങനെ അക്യുറേറ്റ് ആയിട്ട് വളരെ കണിശമായി പറയാൻ കഴിയുന്ന ഒരു സംഗതിയല്ല അന്ത്യനാൾ, കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സ്വപ്ന കഥകൾ പോലെ ഒപ്പിച്ചുണ്ടാക്കുന്ന ഒരു സംഗതിയാണത്. കാരണം ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ഒരു സംഭവം, മനുഷ്യരൂപത്തിൽ വന്ന ഒരു സംഭവം വളരെ പ്രസിദ്ധമാണ്, ഇമാം ബുഖാരി ഒക്കെ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു ചോദിക്കുന്നുണ്ട്, അന്ത്യനാൾ മത്തസാ എന്നാണ് അന്ത്യനാൾ എന്ന്. അപ്പൊ ജിബ്രീലിന്റെ അടുക്കൽ, ജിബ്രീൽ മനുഷ്യരൂപത്തിൽ റസൂലിന്റെ അടുക്കൽ മതം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരാളെ പോലെ ചോദിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, മൽ മസ്ഊൽ അൻഹ ബിആലമ മിനസ്സാഇലി, ചോദിക്കുന്ന ജിബ്രീലിനേക്കാൾ ഉത്തരം പറയുന്ന മുഹമ്മദ് നബിക്ക് ഈ വിഷയത്തിൽ ഒരറിവും ഇല്ല എന്നാണ്. അപ്പൊ മനുഷ്യനായ അല്ല മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്ന ആ ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ചോദിക്കുന്ന ജിബ്രീലിനേക്കാൾ ഉത്തരം പറയുന്ന മുഹമ്മദ് നബിക്ക് യാതൊരു അറിവും ഈ വിഷയം, രണ്ടുപേരും അറിവിൽ തുല്യമാണ്, ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ്. മറഞ്ഞ കാര്യങ്ങൾ മഫാത്തിഹുൽ ഗൈബ് ഹംസൻ എന്ന് റസൂൽ സാഹിബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മിഫ്താഹുൽ ഗൈബ്, ഗൈബിന്റെ അഭൗതികമായ മറഞ്ഞ കാര്യങ്ങളുടെ താക്കോല് 5 അത് അള്ളാഹു അല്ലാതെ വേറെ ആർക്കും, ലായാലമുഹുന്ന ഇല്ലല്ലാ എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇന്നല്ലാഹ ഇൻദുഹു ഇൽമു സാ എന്ന് തുടങ്ങുന്ന സൂറത്തു ലുഖ്മാനിലെ 34 ആയത്തോരി, അത് ഇന്നല്ലാഹ ഇൻദുഹു ഇൽമു സാ എന്ന് അതിൽ ഒന്നാമത് എണ്ണിയിട്ടുള്ളത് അന്ത്യനാളുടെ സമയം അള്ളാഹുവിന്റെ അടുക്കലാണ്. അക്കാദു ഉഖ്ഫീഹ, ഞാനത് സ്വകാര്യമാക്കി വെച്ചിരിക്കുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാമയുടെ സംഭവത്തിൽ മൂസാ നബിയോടും അള്ളാഹു പറയുന്നതായിട്ട് കാണാം. അപ്പം ആർക്കും അറിയാത്ത അള്ളാഹുവിന്റെ അടുക്കൽ സ്വകാര്യമാക്കി അവനിൽ നിക്ഷിപ്തമായൊരു അറിവാണ് അന്ത്യനാൾ എന്ന് എന്നത്. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഡേറ്റ് കൃത്യമാക്കി കാലം നിർണയിച്ച് പറയുക എന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് ആരോപിക്കലാണ്. അഭിഷേകമായി വന്നൊരു ആയത്തോക്ക് യെസ് അലൂനക്കനിസാ അയ്യാന മുർസാഹ കുലിന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി ലാ യുജല്ലിഹാലി വക്തിഹ ഇല്ലാ ഹുവ സക്കുലത്ത് ഫി സമാവാത്തി വലർലി ലാ തീക്കും ഇല്ലാ ബഗ്തതൻ യെസ് അലൂനക കഅന്നക ഹഫിയ്യുൻ അൻഹ കുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ അല്ലാഹ് വലാക്കിൻ അക്സറ നാസി ലാ യഅലമുൻ സൂറത്തുൽ അഅ്റാഫിലെ 187 ആയത്ത്. അവർ നിന്നോട് അന്ത്യനാളിനെ സംബന്ധിച്ച് ചോദിക്കുന്നു, എന്നാണത് സംഭവിക്കുന്നതെന്ന്. നീ പറയുക ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, ആ വിഷയത്തിലുള്ള അറിവ് എന്റെ റബ്ബിന്റെ പക്കലാണുള്ളത്. ലാ യുജല്ലിഹാ ലി വഖ്തിഹ, അതിന്റെ സമയമാവുമ്പോഴല്ലാതെ അവനത് പ്രത്യക്ഷമാക്കില്ല, പ്രകടമാക്കില്ല, വെളിവാക്കില്ല. സക്കുലത്ത് ഫി സമാവാത്തി വല, അത് സംഭവിക്കുന്നത് ആകാശഭൂമികൾക്ക് വലിയൊരു ഭാരമാണ്. ലാ തീർത്തിക്കുമില്ല ബഗ്തതൻ, വളരെ പെട്ടെന്നല്ലാതെ അത് നിങ്ങളുടെ അടുക്കൽ വരില്ല എന്ന് നമ്മൾ അറിയാതെ ഓർക്കാതെ അനിശ്ചിതമായി നിൽക്കുന്ന, നമ്മളെ സംബന്ധിച്ച് അനിശ്ചിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു നിമിഷാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്നാണത്. അല്ലാതെ ഡേറ്റും കാലമൊക്കെ നിശ്ചയിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല. ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ ബഗ്തതൻ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന, അതിന്റെ ആ പെട്ടെന്നുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. യെസ് അലുവിനൊക്കെ കാനൊക്കെ ഹഫിയു നന്ന, അവർ നിന്നോട് ചോദിക്കുന്ന നബിയെ നീ അതൊക്കെ ഗവേഷണം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയവനെ പോലെ, അങ്ങനല്ല എന്നാ കുലിന്നമാ ഇൽമുഹാ ഇൻദല്ലാ, വീണ്ടും പറയും, നീ പറയുക അതിന്റെ അറിവ്
അള്ളാഹുവിന്റെ അടുക്കലാണ്. വലാക്കിൻ അക്സറൻ നാസിലായാലും മുൻ, പക്ഷെ അധികം ആളുകളും കാര്യങ്ങൾ അറിയുന്നില്ല. രണ്ട് തവണ ഇന്നമായിൽ മുഹൈന്ദ റബ്ബി, ഇന്നമായിൽ മുഹൈന്ദ അള്ളാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ് എന്ന് പറയാൻ വേണ്ടി ഈ ആയത്തിൽ പറയുന്നു. വേറെ ആയത്തുകൾ ഈ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ അതും ഇതേ ആശയം തന്നെയാണ്. വേറെ ആയത്ത് വന്നിട്ടുള്ളത് സൂറത്തിൻ നാസിയാത്തിലെ 42 മുതൽ 44 വരെയാണ്. എസ് അലൂനക്ക അയ്യാന മുർസാഹ ഫീമാൻ ഇല അറബിക്ക് മുൻതഹാഹ, നീ അതിനെപ്പറ്റി പറയേണ്ട ആളല്ല, അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് അതിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ സൂചിപ്പിക്കുന്നത് അന്ത്യനാള് കൃത്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കളവാണത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് ആരോപിക്കലാണ് എന്നല്ല, ഖുർആനും ഹദീസിനെയും ഖണ്ഡിക്കലാണ്. ഖുർആൻ ഹദീസും പറഞ്ഞത് നേരെ വിരുദ്ധമായ സംഗതിയാണത് എന്നർത്ഥം. രണ്ടാമത് അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെ പറയുന്നത്, ചില സംഗതികളൊക്കെ അതിൽ ഉള്ളത് തന്നെയാണ്, ഒക്കെ ഹദീസുകൾ വന്ന ചില കാര്യങ്ങൾ അതിൻ്റെതായ കൃത്യത ഇല്ലാതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതൊരു സംഗതി ദാബത്തുൽ അർള് വരുന്നതിനെ സംബന്ധിച്ചാണ്. ദാബത്തുൽ അർള് വരുമെന്ന് ഖുർആനും ഹദീസും പറഞ്ഞാണ്. സൂറത്തുൻ നംലിലെ 82-ാമത്തെ ആയത്തിൽ ദാബത്തുൽ അർളിനെ പറ്റി പറയുന്നുണ്ട്. വൈദാ വഖാൽ ഖൗലു അലൈഹിം അഖ്റജ്നാലഹും ദാബ്ബത മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനു ബിആയാതിനാ ലാ യൂഖിനൂൻ എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിന്റെ അർത്ഥം ഇതാണ്, അള്ളാഹുവിന്റെ അന്ത്യനാളുടെ വാക്ക് സാക്ഷാത്കരിക്കപ്പെട്ടാൽ, അന്ത്യനാളുടെ ആ സംഭവ്യത, അഖ്റജ്ന അലൈഹിം ദാബ്ബത മിനൽ അർളി, അവർക്ക് ഭൂമിയിൽ നിന്ന് ഒരു ജന്തുവിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. തുക്കല്ലീമു മന്നന്നാസ കാനു ബിആയാതിനാലായും, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ആ ജന്തു ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു അത്ഭുത ജന്തുവാണ്, നമുക്ക് അതിനെപ്പറ്റി അത്രേ പറയാൻ കഴിയുള്ളൂ. അള്ളാഹു റസൂലും പറഞ്ഞതിന്റെ അപ്പുറം നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അതിനെപ്പറ്റിയൊന്നും, കാരണം അത് ജനങ്ങളോട് സംസാരിക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയായിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ജന്തു ഒരു അത്ഭുതമായിട്ട് ഭൂമിയിൽ നിന്ന് പുറത്തു വരും, അതുവരെ പുറത്തു വന്നതായിട്ട് ഇന്നുവരെയും ആരും പറഞ്ഞിട്ടില്ല, ഉണ്ടാകാം സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയായിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ഇതാണ് അതിനെപ്പറ്റിയുള്ളത്. ഹദീസുകളിലെ ചില വിശദീകരണങ്ങളൊക്കെ വന്നു എന്നതല്ലാതെ അതിന്റെ രൂപം ഒരൊറ്റ സഹീഹായ ഹദീസിലും വന്നിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്, ഊഹങ്ങൾ മെനയുകയാണ്. ചില വിശ്വാസികൾ ചില മത ഗ്രൂപ്പുകളൊക്കെ ഓരോരുത്തരുടേതായ സംഗതികൾ പറയുമല്ലോ, അതേമാതിരി വിശ്വസിക്കാം. ഈ കുറിപ്പിൽ വന്നിരിക്കുന്നത് വളരെ അത്ഭുതകരമായ ഒരു ചിത്രീകരണമാണ്. അതിന്റെ തല കാളയുടേതാണ്, കണ്ണ് പന്നിയുടെ രൂപമാണ്, ചെവി ആനയുടേതാണ്, മുതുക് ഒട്ടകത്തിന്റെ രൂപത്തിലാണ്, നെഞ്ച് സിംഹത്തിന്റേതാണ്, നിറം പുല്ലിപ്പുലിയുടേതാണ്, അരക്കെട്ട് പൂച്ചയെ പോലെയാണ്, വാല് ആടിന്റേതാണ്, നട്ടല് കഴുതയുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ രൂപം പറയും. ഇതൊക്കെ കൂടി സങ്കല്പിച്ച് ആരുണ്ടാക്കിയതാണ്? അള്ളാഹു റസൂല് പറഞ്ഞോളാം, റസൂല് ഈ പുള്ളിപ്പുലിന്റെയും ഒക്കെ പന്നിന്റെയും ഒക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. പുള്ളിപ്പുലിന്റെ ഒക്കെ രൂപം ഇതൊക്കെ റസൂല് പറഞ്ഞതാണോ? അള്ളാഹുവിന്റെ റസൂൽ ഖുർആനിലുണ്ടോ? ഇല്ല. റസൂല് പറഞ്ഞോ? ഇല്ല. പിന്നെ ആരാണ് ഇതൊക്കെ സങ്കല്പിച്ചുണ്ടാക്കുന്നത്? ഓരോരുത്തരുടെ ഭാവന അനുസരിച്ച് ഓരോരുത്തരുണ്ടാക്കുകയാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത കഥകളാണ് ഇതൊക്കെ. എന്തിനാ അതിന്റെ രണ്ട് സന്ധികൾക്കിടയിൽ 12 അടി അകലുണ്ടാവുന്ന ഒരു വ്യാഖ്യാനം? അപ്പൊ അതിന്റെ വലിപ്പം കണക്കാക്കാൻ വേണ്ടി ഈ തലയും കയ്യും കാലും ഈ ആനന്റെ ഒക്കെ ഇതൊക്കെ കൂടി ജീവിയെ സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. ഇങ്ങനെ ഒരു ജീവി ഉണ്ടോ? ഒരു പുതിയ ജീവിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ? അപ്പൊ ഇതൊക്കെ ഭാവനയാണ്, വെറുതെ ഭാവന ഉണ്ടാക്കുക. എന്റെ വലത് കയ്യിൽ മൂസാനബിന്റെ വടിയും ഇടത് കയ്യിൽ സുലൈമാനബിന്റെ മോതിരം. എന്താണ് ഈ വടിയും മോതിരൊക്കെ? മൂസാനബിന്റെ വടി മൂസാനബിന്റെ മുഴുത്താണ്. ആ വടിക്കൊരു മുഴുത്തും ഇല്ല. അള്ളാഹു കൊടുക്കുന്ന സമയത്ത് നിർദ്ദേശിക്കുന്ന സമയത്ത് അതുകൊണ്ട് നിർദ്ദേശിക്കുന്ന സംഗതി ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ. അല്ലാതെ ആ വടി സ്ഥിരമായിട്ട് ഒരു മുഴുത്തായിട്ട് നടത്താനുള്ള സംഗതിയായിട്ട് ഖുർആൻ ഹദീസും പറഞ്ഞിരുന്നില്ല. സുലൈമാനബിന്റെ മോതിരം തന്നെ വേറൊരു വിഷയമാണ്. അങ്ങനെ മൂതരുണ്ടായിരുന്നു എന്ന് സുലൈമാൻ നബിക്കയിലെ ആരോപണം ഉന്നയിച്ച് അതും വേഗനാണ് അദ്ദേഹം ഈ അത്ഭുതങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചില മുജിസത്തുകൾ കാണിച്ചിരുന്ന അവരുടെ ആരോപണമാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഉള്ള ഈ കഥകളാണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. അപ്പൊ ഖുർആനും ഹദീസും പറയാത്ത വെറും കഥകളാണ് ഈ വിഷയത്തിലുള്ളത്. പിന്നെ ഇതിൽ കാഴ്വ പൊളിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. കാഴ്വ പൊളിക്കുന്ന സംഭവം ഉള്ളതാണ്, ഹദീസിൽ വന്നതാണ്. ഇമാം മുസ്ലിമും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, കിതാബുൽ ഫിത്തലിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, യഖ്റുബുൽ കഅബത്ത് ഗുസ്വൈഖൈൻ മിൽ ഹബ്ഷ, ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസിന്റെ ഏറ്റവും ചെറിയൊരു വാചകതാണ്. ഹബ്ഷയിൽ നിന്നുള്ള ഒരു കുറിയ കാലുകളുള്ള ആളുകൾ വന്നിട്ട് കഅബ പൊളിക്കുമെന്നും അതിലെ സമ്പത്ത് കൊള്ളയടിക്കുമെന്നും കിസ്വ എടുത്തു പോകുമെന്നും
എന്നൊക്കെ പറയുന്ന ഹദീസുകളും വ്യാഖ്യാനങ്ങളുണ്ട്. ആയുധം ഉപയോഗിച്ച് പിക്കാസും ഒക്കെ ഉപയോഗിച്ച് അടർത്തിയെടുത്ത് കല്ലുകൾ ഓരോന്നോരോന്നായി അടർത്തിക്കൊണ്ടുപോകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതാണ് അതിൽ വന്നിട്ടുള്ളത്. അതിലപ്പുറം കുറേ വ്യാഖ്യാനങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞുണ്ടാക്കി ഇല്ലാത്ത സംഗതികൾ ആളുകളുടെ മനസ്സിലേക്ക് ഏറ്റുവിടുകയാണ് ചെയ്യുന്നത്. വേറെ അതിൽ പറഞ്ഞ പല സംഗതികളില്ല. പടിഞ്ഞാറിന്ന് സൂര്യൻ ഉദിക്കും എന്നത് ശരിയാണ്. ആ പറഞ്ഞ ചിത്രീകരണം അതിൽ പറഞ്ഞതുപോലെയല്ല. അതിന്റെ വിശദീകരണമായിട്ട് വന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കും, അതൊക്കെ ഒരു പെട്ടെന്ന് നടക്കുന്നൊരു സംഭവമാണ്. നമ്മൾ ഓരോന്നും ഇങ്ങനെ ക്രമപ്രവൃത്തമായി പരിണാമ പ്രക്രിയയെ പോലെ ഇങ്ങനെ സ്വാഭാവികമായി നടന്നു പോകുന്നൊരു സംഗതിയല്ല. ഇതൊക്കെ വളരെ ബഹുത്തൻ, വളരെ പെട്ടെന്ന് ഒരു നിമിഷാർത്ഥത്തിൽ സംഭവിക്കുന്ന സംഭവമായിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത്. അതിന്റെ ഡേറ്റും കാലവും ഒക്കെ കാലെ കൂട്ടി പറയുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ തത്വത്തിനൊക്കെതിരെ പറയുന്നു എന്നാണ്. അപ്പം ഇത് മൊത്തത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഇങ്ങനെ അന്ത്യനാളിനെ പറ്റി അതിന്റെ ഡേറ്റവും കാലവും നിർണയിച്ച് പറയേണ്ടതില്ല, പറയാൻ ആർക്കും കഴിയില്ല. ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാമിനെ വഷളാക്കുകയാണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളെ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അന്യമതക്കാരുടെ ഇടയിലും ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലുമൊക്കെ വെറുതെ ഇസ്ലാമിന്റെ മുഖം വഷളാക്കാനും അതിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കാനും മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർ ചിലപ്പോൾ സതുദ്ദേശം ചെയ്യുന്നവരുണ്ടാകും, ഇതൊക്കെ ഇഷ്ടംപോലെ പ്രചരിപ്പിച്ച് കൂലി നേടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇത് പ്രചരിപ്പിക്കുകയല്ല, ഡിലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരം ഇതിനെതിരിൽ ശരിക്കും പറയുന്ന മെസ്സേജുകൾ ആരെങ്കിലും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ ശരിയായ ധാരണയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു കാര്യം കൂടി സാന്ദർഭികമായി ഓർക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമാണ്, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തു ബിഹി മാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുഅത്ത് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചാണ്. രണ്ട് കാര്യം റസൂൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നുണ്ട്. അത് രണ്ടും മുറുകെ പിടിച്ച് അഥവാ അവലംബിച്ച് ജീവിക്കുന്ന കാലം അത്രയും നിങ്ങൾ പിഴവ് സംഭവിക്കണം. കിതാബ് അല്ലാഹി സുന്നത്ത്, അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. ഖുർആനാണ് നോക്കേണ്ടത്, ഖുർആൻ നോക്കുക, അതോടൊപ്പം ഹദീസ് നോക്കുക. ഖുർആനും ഹദീസും ഖണ്ഡിതമായി പറഞ്ഞു തരാത്ത സഹീഹായ ഹദീസിൽ വന്നിട്ടില്ലാത്തൊരു കാര്യം മതത്തിന്റെ പേരിൽ നമുക്ക് പറയാൻ അവകാശമില്ല. ഈ അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുന്നത് വലിയ കുറ്റമായിട്ട് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. പല സ്ഥലം തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂറത്തുൽ അഅ്റാഫിലെ 33-ാമത്തെ ആയത്തിൽ, വൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് അള്ളാഹുവിന്റെ പേരിൽ പറയുക എന്നത് ഗൗരവമുള്ള കുറ്റമാണ്. ഹറമ റബ്ബി എന്ന് പറഞ്ഞു അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് ആയത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത്. അപ്പൊ ആ വിഷയത്തിലാണ് ഇതൊക്കെ പെടുന്നത്. അപ്പൊ ഇത്തരം കളവുകൾ അള്ളാഹുവിന്റെ പേരിൽ പ്രചരിപ്പിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇത്തരം തെറ്റായ പ്രചാരണങ്ങളിൽ നമ്മൾ ഒഴിവാവുക, ശരിയായത് മാത്രം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു അവന്റെ യഥാർത്ഥ ദീൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സഹീഹ് ഹദീസിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്കൊക്കെ തോഫീക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.